വിവാഹ ദിവസം പുലർച്ചെ വധു ജീവനൊടുക്കിയ സംഭവത്തിൽ തുടർ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം. വരനെ ഉൾപ്പെടെ ചോദ്യം ചെയ്താണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ മരണത്തിൽ അസ്വാഭാവികത ഒന്നും തോന്നിയിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും ചൊവ്വായൂർ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് എന്നാണ് ചൊവ്വായൂർ ഇൻസ്പെക്ടർ പി ചന്ദ്രമോഹൻ പറഞ്ഞിരുന്നത്. എന്റെ കാര്യങ്ങളെല്ലാം അവനറിയാം, ഒപ്പം ജീവിക്കാൻ കഴിയില്ല, എന്റെ ഇഷ്ടപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണം നടക്കുന്നത്. കാളാണ്ടിത്താഴം നങ്ങോലത്ത് സുരേഷ് ബാബുവിന്റെ മകൾ മേഘയാണ് ഞായറാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മേഘയുടെ വിവാഹം അതേ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സുമായി നടത്താൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായിരുന്നു. നേരത്തെ തന്നെ ഇരുവർക്കും പരിചയമുണ്ടായിരുന്നു. വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു വിവാഹവും. വെളുപ്പിന് ബ്യൂട്ടീഷ്യനെത്തിയപ്പോൾ കുളിച്ചു വരാമെന്ന് പറഞ്ഞ മേഘ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുകയും ചെയ്തു. ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയതുമില്ല. വീട്ടുകാർ വിളിച്ചിട്ട് വാതിൽ തുറക്കാത്തതിനാൽ ശുചിമുറിയുടെ ജനൽ ചില്ല് പൊളിച്ച് നോക്കിയിട്ടും കണ്ടില്ല. ഒടുവിൽ മുറിയുടെ ജനൽ ചില്ല് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു. ഉടൻ വാതിൽ ചവിട്ടി തുറന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മേഘയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തില്ല. പ്രാഥമിക അന്വേഷണത്തിൽ തലേ ദിവസം വരെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. മേഘ പഠിക്കുന്ന ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സുമായാണ് വിവാഹം നിശ്ചയിച്ചത്. വിവാഹം വധുഗൃഹത്തിലായതിനാൽ കല്യാണ മണ്ഡപവും മറ്റു സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിരുന്നു. 30 വയസ്സുകാരിയാണ് മേഘ. കോഴിക്കോട് സ്വദേശിനി കൂടിയാണ് മേഘ. കല്യാണത്തിന് വേണ്ടിയുള്ള കതിർ മണ്ഡപം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വീട്ടുകാർ ഒരുക്കുകയും ചെയ്തിരുന്നു. ചേവായൂർ പോലീസ് എത്തി മുറിയിൽ നിന്നും ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. സംഭവത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്നായിരുന്നു തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തത്. മേഘയുടെ മരണം നാടിനേകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. സുനിലയാണ് അമ്മ, സഹോദരൻ ആകാശ്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. നിലവിൽ കേസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. മേഘയെ വിവാഹം കഴിക്കാനിരുന്ന വരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം മേഘയുടെ മരണത്തിൽ പ്രാഥമികമായി തന്നെ ദുരൂഹതയൊന്നും ഇല്ലാത്ത എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ